ഇന്ത്യൻ സൈന്യം മുൻപും നിയന്ത്രണരേഖ കടന്ന് മിന്നലാക്രമണം നടത്തിയിരുന്നുവെന്ന് മുൻ മേജർ ജനറലിന്റെ വെളിപ്പെടുത്തൽ. മൂന്ന് പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേർക്ക് നടത്തിയ ആക്രമണത്തിൽ എട്ട് പാക് സൈനികരെ വധിച്ചതായും മേജർ വ്യക്തമാക്കി. ദി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു റിട്ടയേർഡ് ജനറൽ എസ് കെ ചക്രവർത്തിയുടെ വെളിപ്പെടുത്തൽ. മനു ശങ്കർ ചേരുകയാണ് വിവരങ്ങളുമായി. മനു, മിന്നലാക്രമണം നടത്തിയിട്ടില്ല എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണത്തിന് ശക്തി പകരുന്നതല്ലേ പുതിയ വെളിപ്പെടുത്തൽ? മിന്നലാക്രമണം സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ശക്തമായിരിക്കുന്ന ഒരു വേളയിൽ കൂടിയാണ് ഇപ്പോൾ ഇന്ത്യൻ സേന മുൻപും മിന്നലാക്രമണം നടത്തിയിരുന്നു എന്ന് റിട്ടയേർഡ് മേജർ ജനറൽ എസ് കെ ചക്രവർത്തി ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. 2011 ഓഗസ്റ്റ് 30 ഇത്തരമൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതെന്നും റിട്ടയേർഡ് ജനറൽ വെളിപ്പെടുത്തുന്നുണ്ട്. പാക് സൈന്യം ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന്റെ തിരിച്ചടിയായിരുന്നു ഇന്ത്യയുടെ ഈ മിന്നലാക്രമണം. 2011 ജൂലൈ 30 പാക് സൈന്യം രാജ്പഥിലെയും കുമാവോണിലെയും ഇന്ത്യൻ പോസ്റ്റുകളിൽ ആക്രമണം നടത്തി രണ്ട് ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്തുകയും മറ്റൊരു സൈനികനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ഇതിൽ ഹവിൽദാർ ജയ്പാൽ സിംഗ്, അതോടൊപ്പം ലാൻസ് നായിക് ദേവേന്ദർ സിംഗ് എന്നീ രണ്ട് ഇന്ത്യൻ സൈനികരുടെ തല അറുത്തുമായിരുന്നു. പാകിസ്ഥാൻ അന്ന് നിയന്ത്രണരേഖ വിട്ട് പാകിസ്ഥാനിലേക്ക് തിരികെ പോയിരുന്നും നിലവിൽ ഈ മേജർ ജനറൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ തിരിച്ചടിയായിരുന്നു ഒരു മാസത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടി നൽകിയത്. ഇതിൽ പോലീസ് ചൌക്കി, ഹിഫാസത്ത്, ലാഷ്ടത്ത് എന്നീ മൂന്ന് പാകിസ്ഥാൻ പോസ്റ്റുകൾ ലക്ഷ്യമാക്കി ഓഗസ്റ്റ് 29 തന്നെ നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ സൈന്യം തമ്പടിച്ചിരുന്നു. പാരാ കമാൻഡോ അടക്കം 25 സൈനികരാണ് ഓപ്പറേഷൻ ജിഞ്ചർ എന്ന മിന്നലാക്രമണം നടത്തിയത്. രണ്ട് സംഘമായി തിരിഞ്ഞായിരുന്നു ആക്രമണം. പുലർച്ചെ 4 മണിയോടെ പാക് പോസ്റ്റുകളിൽ കുഴിബോംബ് ഇന്ത്യൻ സേന സ്ഥാപിച്ചു. പിന്നീട് 7 മണിയോടുകൂടി പാകിസ്ഥാനിലെ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ അടക്കം 4 സൈനികർ പാകിസ്ഥാൻ പോസ്റ്റുകളിലേക്ക് എത്തി. ഈ സമയം ഇന്ത്യ കുഴിബോംബ് സ്ഫോടനം നടത്തിയെന്നും ജനറൽ വ്യക്തമാക്കുന്നു. ഇതേസമയം മറ്റൊരു സംഘം രണ്ട് പാക് പോസ്റ്റുകളിൽ കൂടി ആക്രമണം നടത്തി 8 പാക് സൈനികരെയും വധിച്ചു. പിന്നീട് ഉച്ചയ്ക്ക് 2:45 എട്ട് പാക് സൈനികരെ വധിച്ച് രണ്ട് പാകിസ്ഥാൻ സൈനികരുടെ തല അറുത്തുമാറ്റിയ തലയുമായാണ് ഇന്ത്യൻ സേന തിരികെ ഇന്ത്യയിലെത്തിയതെന്നും മേജർ ജനറൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിലും ഇത്തരത്തിലൊരു മിന്നലാക്രമണം നടത്തിയിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് ദ ഹിന്ദു പത്രത്തിലൂടെ മുൻ മേജർ ജനറൽ എസ് കെ ചക്രവർത്തി നടത്തിയിരിക്കുന്നത്. ഗിരീഷ്മ. മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.